ശരിയായ കാര്യം എന്താ വെച്ചാല് ഇവിടെ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയ ഒരു വ്യക്തിനെ പവർ ടീം, അതായത് സായി ചേട്ടൻ വന്നിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് അവിടെ രണ്ട് ടീമിൽ ലൈക് നെസ്റ്റിലും ഡെനിലും ഇട്ട് പൂട്ടും പറഞ്ഞ് പവർ ടീമിൻ്റെ പവറും സായി ചേട്ടൻ്റെ വോയിസും ഇവിടെ എല്ലാവരും കേൾപ്പിച്ചതിൽ വൈറൽ വ്യക്തി സായി ചേട്ടൻ. സോ പാളിപ്പോയ വ്യക്തി ജിൻഡോ ചേട്ടൻ. ജിൻഡോ ചേട്ടൻ പറഞ്ഞ ആ ഒരു വാക്ക് ആർക്കെന്തെങ്കിലും ആരോഗ്യപരമായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കളിയാക്കല്ല വേണ്ടത്, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാറ്റുക, ഇനി നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. എനിക്ക് ഫീൽ ചെയ്തത് ഇന്ന് രാവിലെ ഇപ്പൊ സിജോ ചേട്ടൻ സിജോ ചേട്ടനെ കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, സിജോ ചേട്ടന്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, മാസമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. രതീഷ് ചേട്ടൻ അതിനെക്കാട്ടും മാസമായിട്ട് ഇങ്ങനെ രണ്ടുപേരും അങ്ങോടും ഇങ്ങോടും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ അവസരത്തില് അതുവരെ സായി ചേട്ടൻ ഇവിടെ വന്ന സായി ചേട്ടൻ ഇതുവരെ ഒച്ച എടുത്ത് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര. പക്ഷേ ആ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക സായി ചേട്ടൻ ഒച്ചത്തില് ഭയങ്കരമായിട്ട്, ഇനി രണ്ടെണ്ണം മിണ്ടിയ രണ്ടെണ്ണത്തിൻ്റെ റൂമിനകത്ത് പൂട്ടിട്ട് രാത്രി എപ്പോൾ തുറന്നുവിടാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞപ്പോൾ അത്രയും നേരം കത്തിക്കൊണ്ടിരുന്ന രണ്ട് തീ ഒരു നിമിഷം ചാമ്പല് പോലും ഇല്ലാത്ത രീതിയിൽ ആയിപ്പോയി. അത് അവിടെ ഇരുന്ന് മാസമായിരുന്നു. രണ്ടാമത് പാളിപ്പോയത് ജിൻഡോ ചേട്ടനാണ്. ഇവിടെ വരൂ ജാസ്മിൻ, എന്തിനാണ് ഈ അടപ്പെടുത്ത് ഇവിടെ വെച്ചത്? ഇവിടെ വയ്ക്കാൻ പാടില്ല. അപ്പം ജാസ്മിൻ തിരിച്ചു പറഞ്ഞു ചേട്ടൻ നമ്മൾ ഈ പാതകത്ത് ഇട്ടിട്ടാണ് ചപ്പാത്തി പരത്തി കഴിക്കണത്, അവിടെയും പൊളിഞ്ഞു. ഇത്രയും നാൾ വയൽക്കാട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളതിൽ സായിയുടെ ഒരു പവർഫുൾ സാധനമായിരുന്നു ഇവിടെ. ഇവിടെ വന്ന് എൻ്റെ പൊന്നെ സീക്രട്ട് ഏജൻറ് അനങ്ങി എന്നും പറഞ്ഞ് ഒരു സാധനം വരും, അതൊരു കിടിലൻ മാസ് ഡയലോഗായിരുന്നു. രണ്ടുപേരും ആ ട്രോ മേ ബി ട്രോളാവും, എങ്ങനെ ആയാലും ആ സാധനം വൈറലാണ്. പിന്നെ പാളിപ്പോയത് ജിൻഡോക്കാക്കാണ്. പുറത്തിറങ്ങി വന്ന് അവിടെ ഒരു ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചപ്പം അവിടെയും ദാ നന്ദന കൊടുത്തു കയ്യിൽ വെച്ച്, എല്ലാ വേദനയും കാര്യങ്ങളെല്ലാം മാറുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഫ്ലോപ്പ്. അങ്ങനെ പുള്ളി ചെയ്യുന്നത് ഒന്നടി 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 ആകെ അട്ടർ ഫ്ലോപ്പായി പോവുകയാണ്. ഇന്നത്തെ വൈറൽ കണ്ടന്റായിട്ട് എനിക്ക് തോന്നിയത് ഇന്ന് നമ്മൾ ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആദ്യം നമ്മൾ വേർബൽ ഫൈറ്റായിരുന്നു, വേർബൽ ഫൈറ്റിൻ്റെ ഇടയിൽ നോറയായിരുന്നു ടണലിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നോറയുടെ ആ ഒരു സ്റ്റൈലും ആ ഗണ്ണ് പിടിച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈലും ഒറ്റയ്ക്ക് നിന്നാണ് നോറ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. എനിക്കത് നല്ല രസമുള്ളൊരു ഫ്രെയിമായിട്ട് ഫീൽ ചെയ്തു. സോ അത് ഇന്നത്തെ ഒരു പ്രൊമോ ആയിട്ട് പോകാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഫ്ലോപ്പായി പോയത് രതീഷേട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിജോ അത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രതീഷേട്ടൻ തന്നെ വീണ്ടും പറയാം സിജോ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇത് രണ്ടും ഒരാൾ തന്നെ എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ ഫൈറ്റ് അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ ഭയങ്കര കൂലങ്കശമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അതൊരു ഫയറായി മാറി ഇങ്ങനെ മുന്നോട്ട് പോയി 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 നിൽക്കുന്ന സമയത്താണ് സായി പിടിച്ച് രണ്ടുപേരെ അങ്ങ് ഇരുത്തിയത്. അവിടെ അതങ്ങ് ഫ്ലോപ്പായി. എല്ലാവരും പറഞ്ഞ സായി മാസമായിട്ട് കൊണ്ടുവച്ച സാധനമല്ലേ, നിങ്ങൾ അതിൻ്റെ എൻഡ് കണ്ടായിരുന്ന? അവർ രണ്ടുപേരും എണീറ്റ് സംസാരിച്ചായിരുന്നു. അതിൻ്റെ എൻഡില് അവർ രണ്ടുപേരും എണീറ്റ് സംസാരിച്ചായിരുന്നു. അവിടെ വരെ ഈ എണീക്കുന്നത് വരെ കട്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ വയറലായി പോകുന്ന സാധനം പറഞ്ഞുതരാം. ഇവിടെ ലാലേട്ടൻ എപ്പോഴും ഇപ്പം ജാസ്മിൻ്റെ തന്നെ ജസ്റ്റ് തുമ്മള സാധനം കാണിച്ചു തന്നില്ല നമുക്ക്, ആ ജാസ്മിൻ്റെ ഒരു വൃത്തിയില്ല എന്നുള്ള സാധനം എന്നാ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ ഫുഡിനാക്കുന്ന സമയത്ത് ഫുഡിനാക്കുന്ന അടുപ്പ് ആ മൂടി എടുത്തിട്ട് അദ്ദേഹം ആ ആവിയിൽ വരുന്ന സാധനം എടുത്തിട്ട് ആ ഗ്രാനൈറ്റിൻ്റെ ഇതിനകത്ത് വെക്കുകയാണ്. വെക്കണ സമയത്ത് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു ആ സാധനം ഒന്ന് കഴുകി വെക്കി എന്ന് പറഞ്ഞപ്പോൾ അന്ന് കഴുകിക്കൊണ്ടാ എന്ന് പറഞ്ഞ സാധനം. അതായത് ഒരാൾക്ക് ഇവിടെ നമുക്ക് വീണ്ടും പറഞ്ഞത് പറഞ്ഞു തന്നെ എത്രയോ നാൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. വയറലായത് ടണൽ ടീമിന്റെ ത്രോ, പക്ഷേ ഏറെ എറിയാൻ ഋഷി എറിഞ്ഞതും ബാക്കിയുള്ളവരുടെ കോർഡിനേഷനും അടിപൊളി ഒന്നും പറയാൻ കിടിലം സാധനം. പിന്നെ മോയമോയ അടിച്ചതിപ്പോ ഞാനാണ്. ഫ്ലോപ്പായത് എന്തായാലും കോമൺ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ജിൻഡോ ചേട്ടൻ തന്നെയാണ്. കാരണം ഏറ്റവും വലിയ ഫ്ലോപ്പായിട്ട് തോന്നിയത് ഡെൻ ടീമിന്റെ അകത്ത് വീണ രണ്ട് ബോംബ് തട്ടി ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ട്രയലായിട്ട് ആ ബോംബ് സൈഡിലേക്ക് ബാക്കിലേക്ക് പോയി. അതായത് കളറടക്കം കൃത്യം ഇങ്ങനെ വരയിട്ട് തട്ടി കളഞ്ഞത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ബാക്കിലേക്ക് പോയി. വൈറലായിട്ട് എനിക്ക് തോന്നിയൊരു കോണ്ടന്റ്
നന്ദനെയാണ്, സെയിം വ്യക്തി തന്നെയാണ്. ഇന്നലത്തെ അത്രയും വലിയ നാടകം, അതായത് കഴുത്തൊടിഞ്ഞു, എൻ്റെ നട്ടലിൻ്റെ ബോൾട്ട് അഴിഞ്ഞു പോയി, മറ്റേ മസിലുകൾ കീറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അത്രയും വലിയ പെയിൻ കാണിച്ച ഒരാൾ നന്ദന കൃത്യമായിട്ട് കിട്ടിയ അവസരത്തിൽ ഇറങ്ങി വന്ന് എക്സ്പോസ് ചെയ്തു. അതായത് ഡാൻസ് കളിക്കുമ്പോൾ എന്താ വേദന ഇല്ലേ ചേട്ടാ എന്ന് പറഞ്ഞാൽ, ഇത് വേദനയുണ്ട് പറഞ്ഞുകൊടുത്ത് പതുക്കെ പതുക്കെ അനങ്ങി വന്ന് നിന്ന ആളെ നന്ദന ഓടി ഇറങ്ങി വന്നിട്ട് കൈ അങ്ങോട്ട് പിടിച്ച് പൊന്തിച്ചിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്നിട്ട് ഒരു നാല് സ്റ്റെപ്പ് ഡ്യുവറ്റ് ഡാൻസ് അങ്ങോട്ട് കളിച്ചു. അതിൽ അവൾ മാക്സിമം പുള്ളിയുടെ മേല് വേദന ഇല്ലാത്ത രീതിയിൽ തെളിയിക്കാൻ പാകത്തിന് ഡാൻസ് കളിച്ചു.